തിരുവനന്തപുരം എസ് എ പി ക്യാമ്പിൽ ക്രൂരമായ മാനസിക പീഡനം നടക്കുന്നുവെന്ന് ആത്മഹത്യക്ക് ശ്രമിച്ച പോലീസുകാരൻ 24നോട് നിസ്സാര കാര്യങ്ങൾക്ക് പോലും മാനസികമായി പീഡിപ്പിക്കുന്നുവെന്നും തുറന്ന സ്ഥലത്ത് മലമൂത്ര വിസർജനത്തിന് നിർദ്ദേശിച്ചുവെന്നുമാണ് പരാതി. അസിസ്റ്റന്റ് കമാൻഡിനെതിരെയാണ് ഗുരുതര ആരോപണം. 24 എക്സ്ക്ലൂസീവ് ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഷഫീദ്, എന്താണ് ഈ പരാതിക്കും ഈ ആക്ഷേപങ്ങൾക്കും ഒക്കെ ആസ്ഥാനം? എന്താണ് സംഭവിച്ചത് അവിടെ ക്യാമ്പിൽ? ഷഫീദ്, കേൾക്കാമെങ്കിൽ ഇപ്പോൾ ഉയർന്നു വന്ന ഈ പരാതിക്കും ഒക്കെ ഇടയാക്കിയ സാഹചര്യം, സംഭവം എന്താണ്, വിശദീകരിക്കാമോ? പ്രജൻ, കഴിഞ്ഞ ബുധനാഴ്ച വൈകിട്ടാണ് പേതുർക്കട എസ് എ പി ക്യാമ്പിൽ ഒരു പോലീസുകാരൻ ആത്മഹത്യക്ക് ശ്രമിച്ചത്. കൈഞ്ഞരമ്പ് മുറിക്കിൽ നിന്ന് സുഹൃത്തുക്കൾ ഇയാളെ രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇയാൾ അസിസ്റ്റന്റ് കമാൻഡറായിട്ടുള്ള ടി കെ ഗണേശനെതിരെ വലിയ തരത്തിലുള്ള ആക്ഷേപം ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ഉന്നയിക്കുന്നത്. ക്രൂരമായ മാനസിക പീഡനം ക്യാമ്പിൽ താൻ നേരിട്ടു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. ചെയ്യാത്ത കുറ്റങ്ങൾക്ക് മെമ്മോ പാസാക്കി, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ മുൻപിൽ മോശക്കാരനെന്ന് വരുത്തി, നിസ്സാര കാര്യങ്ങൾക്ക് പോലും മാനസികമായി പീഡിപ്പിക്കുന്നു, പ്രാക്ടീസിനിടയിൽ പ്രാഥമിക കൃത്യങ്ങൾ ചെയ്യാൻ അനുവദിച്ചില്ല, തുറന്ന സ്ഥലത്ത് മലമൂത്ര വിസർജനം നടത്താൻ നിർദ്ദേശിച്ചു, പ്രാക്ടീസിന് പോയിട്ടും അവധിയാക്കി, അടിസ്ഥാന ആവശ്യങ്ങൾ പറഞ്ഞാൽ പോലും അതിൽ വൈരാഗ്യ നടപടിയെടുക്കുന്നു. ക്യാമ്പിലെ മിക്ക ആളുകളും ഇത്തരം മാനസിക പീഡനം നേരിടുന്നുവെന്നും എന്നാൽ മറ്റുള്ളവർക്ക് തുറന്നു പറയാൻ പേടിയാണെന്നും ഈ പോലീസുകാരൻ നമ്മളോട് 24നോട് വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ഈ പോലീസുകാരന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ നിലവിൽ ഇപ്പോൾ ഒരു ആഭ്യന്തര അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടക്കുകയാണ്. പ്രജിൻ. ശരി, ഷഫീദ് റാവുത്തറാണ് വിശദാംശങ്ങൾ നൽകിയത്.